ആകാശവാണി നമസ്കാരം ബുള്ളറ്റിൻ വായിക്കുന്നത് സോഫിയ ഡാനിയൽ നാളെ നടക്കാനിരിക്കുന്ന മൂന്നാംഘട്ട വോട്ടെടുപ്പിന് സജ്ജീകരണങ്ങൾ ഒരുങ്ങി പത്ത് സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശമായ നഗർ ഹവേലിയിലെയും ദാമൻ ഡ്യൂവിലെയും തൊണ്ണൂറ്റിമൂന്ന് മണ്ഡലങ്ങളിലാണ് നാളെ വോട്ടെടുപ്പ് നടക്കുക ഗുജറാത്തിലെ ഇരുപത്തിയഞ്ച് സീറ്റുകളിലും കർണാടകയിലെ പതിനാല് സീറ്റുകളിലും മഹാരാഷ്ട്രയിലെ പതിനൊന്ന് സീറ്റുകളിലും ഉത്തർപ്രദേശിലെ പത്ത് സീറ്റുകളിലും അടക്കം നാളെ വോട്ടെടുപ്പ് നടക്കും ഈ മാസം പതിമൂന്നിന് നടക്കാനിരിക്കുന്ന നാലാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ശക്തിപ്രാപിക്കുന്നു ആന്ധ്രാപ്രദേശ് തെലങ്കാന ബീഹാർ മധ്യപ്രദേശ് തുടങ്ങിയ ഒൻപത് സംസ്ഥാനങ്ങളിലെയും ജമ്മുകാശ്മീരിലെയും മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് നടക്കുക അവശേഷിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണത്തിനായി വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ദേശീയ നേതാക്കളും താരപ്രചാരകരും സജീവമായി രംഗത്തു പ്രധാനമന്ത്രിയും ബിജെപിയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ഇന്ന് വിവിധ തെരഞ്ഞെടുപ്പ് പരിപാടികളിൽ പങ്കെടുത്തു മുതിർന്ന കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽഗാന്ധി മധ്യപ്രദേശിൽ പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ പശ്ചിമബംഗാളിലും ബിഹാറിലും ഇന്ന് പ്രചാരണത്തിൽ പങ്കെടുത്തു അഞ്ചാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു ബീഹാർ ജാർഖണ്ഡ് മഹാരാഷ്ട്ര ഒഡീഷ ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ജമ്മുകശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിലെ നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളാണ് അഞ്ചാം ഘട്ടത്തിൽ വിധി ഈ മാസം അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആറാം ഘട്ടത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു ആറ് സംസ്ഥാനങ്ങളിലേയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ലോക്സഭാ സീറ്റുകളിലേക്ക് ഈ മാസം ആറാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും ഏഴ് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും അൻപത്തിയേഴ് ലോക്സഭാ സീറ്റുകളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത് ഈ മാസം വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഷ്ട്രീയ പാർട്ടികൾ സാമൂഹിക മാധ്യമം ഉപയോഗിക്കുന്നതിൽ മുന്നറിയിപ്പുമായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്ത് ഡീപ്പ് ഫേക്ക് വീഡിയോകൾ നിർമ്മിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകി സ്ത്രീകളെ അപകീർത്തിപ്പെടുത്തുന്ന ഉള്ളടക്കം പ്രചരിപ്പിക്കുക പ്രചാരണങ്ങളിൽ കുട്ടികളെ ഉപയോഗിക്കുക അക്രമം ചിത്രീകരിക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും കമ്മീഷൻ നിർദ്ദേശം നൽകി കന്യാകുമാരിയിലെ സ്വകാര്യ ബീച്ചിൽ കുളിക്കാനിറങ്ങിയ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മുങ്ങി മരിച്ചു മരിച്ചവരിൽ രണ്ട് പെൺകുട്ടികളും ഉൾപ്പെടുന്നു നാല് തമിഴ്നാട് സ്വദേശികളും ഒരു ആന്ധ്രാപ്രദേശ് സ്വദേശിയുമാണ് മരിച്ചത് കേരളത്തിൽ കടുത്ത ചൂട് തുടരുന്നു വിവിധ ജില്ലകളിൽ താപനില സാധാരണയേക്കാൾ നാല് ഡിഗ്രി വരെ കൂടാൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇതേ തുടർന്ന് വിവിധ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാടാണ് ഏറ്റവും ഉയർന്ന താപനില ഡിഗ്രി സെൽഷ്യസ് അതേസമയം ഈ ആഴ്ച വേനൽ മഴ ശക്തമാകാൻ സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പു കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ കേരളം തമിഴ്നാട് തീരങ്ങളിൽ ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ഈ തീരങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ അർദ്ധരാത്രി വരെ അതിതീവ്ര തിരമാലകൾ കാരണം ശക്തിയേറിയ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ് മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം ചലച്ചിത്ര സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാറിന്റെ നിര്യാണത്തിൽ അനുശോചനം അറിയിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ അർബുദ രോഗബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഹരികുമാർ വൈകുന്നേരത്തോടെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അന്തരിച്ചത് ിൽ പുറത്തിറങ്ങിയ ആമ്പൽ പൂവാണ് ആമ്പൽപൂം സുഹൃതമടക്കം ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാര ജൂറിയിൽ അംഗമായും നഴ്സിംഗ് പഠനം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഒരു വർഷത്തെ നിർബന്ധിത പരിശീലനം വേണ്ട എന്ന സംസ്ഥാന സർക്കാർ തീരുമാനം സുപ്രീംകോടതി ശരിവച്ചു നാല് വർഷത്തെ പഠനത്തിനിടയിൽ ആറ് മാസം പരിശീലനം ലഭിക്കുന്നുണ്ടെന്ന് കോടതി നിരീക്ഷിച്ചു സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് സ്വകാര്യ ആശുപത്രികൾ സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത് സുപ്രീംകോടതി ബാർ അസോസിയേഷന്റെ നിർവാഹക സമിതിയിൽ സ്ത്രീകൾക്ക് കുറഞ്ഞത് മൂന്നിലൊന്ന് സീറ്റ് സംവരണം ചെയ്യാൻ നിർദ്ദേശിച്ച ഉത്തരവ് പരീക്ഷണാടിസ്ഥാനത്തിലെന്ന് സുപ്രീംകോടതി പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടാൽ കോടതിയെ അറിയിക്കണമെന്നും സുപ്രീംകോടതി ഇന്ന് വ്യക്തമാക്കി കെഎസ്ആർടിസി ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കാൻ കോടതി പൊലീസിന് നിർദ്ദേശം നൽകി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മൂന്നാണ് കന്റോൺമെന്റ് കേസെടുക്കാൻ ഇന്ത്യ ബംഗ്ലാദേശ് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ നാലാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് റൺസിന്റെ ജയം റൺ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ബംഗ്ലാദേശിന് പതിനാല് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന്